ഞങ്ങൾ രണ്ടുപേരും മണിക്കുട്ടന്റെ ഫ്രണ്ട്സാ. എന്റെ പേര് കഞ്ചൻ, അല്ല ബെന്നി. എന്റെ പേര് ശിവ. ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ നിങ്ങൾ കാര്യം പറ? മണിക്കുട്ടൻ പഠിക്കുന്ന മംഗലാപുരത്താണെങ്കിലും ഞാൻ ഈ കുന്ദ്രാണത്തിൽ ദൂരം വിളിച്ചിട്ടില്ല. വെൽഡാമേട്ട മണിക്കുട്ടനാ. മാമാ മണിക്കുട്ട, എന്റെ ഫോൺ കോൾ. ഒരു മിനിറ്റ്. മണിക്കുട്ട നിന്റെ കൂട്ടുകാരന്മാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ അവരെ പറഞ്ഞയച്ചത്. പിന്നെ ആ കറുത്ത് തടിച്ചവനല്ലേ, അവൻ എന്റെ കൂടെ പഠിക്കുന്നവനാ. ഏത് ഈ കണ്ടോ ഇജാതി സാധനത്തിനൊക്കെ അവിടെ കോളേജിൽ എടുക്കൂടാ. അവർക്കൊരു സഹായം വേണം. മാമനെ കൊണ്ട് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. ഇവിടെ ഒരു ആയുർവേദ മരുന്ന് ഫാക്ടറി ഉണ്ട്, ഗിരിജ ഫാർമസി. അവിടെ നിൽക്കുന്ന ശിവയല്ലേ, ശിവയുടെ അച്ഛൻ ഡാഡി ഗിരിജ അതിന്റെ ഉടമ. എന്ത് പേരപ്പ ഇത്? ഡാഡി ഗിരിജ. മാമ ഇവരെ ഒരു ശാസ്ത്രജ്ഞന്റെ സഹായത്തോടെ ക്യാൻസറിനുള്ള പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് മരുന്നുണ്ടാക്കാൻ ഈ മറ്റു പച്ചമരുന്നുകളുടെ കൂട്ടത്തിൽ ചേർക്കാൻ കുറച്ച് കഞ്ചാവ് കൂടെ വേണം. കഞ്ചാവോ? മാമ പതുക്കെ, ഈ മരുന്ന് വിജയിച്ച വലിയ സംഭവമാ. എനിക്കും ആ ഫാക്ടറിയിൽ നല്ലൊരു ജോലി കിട്ടും. ഡാഡി ഗിരിജ അതെനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. മണിക്കുട്ടൻ രക്ഷപ്പെടാനുള്ളൊരു വഴി എന്ന് വെച്ചാൽ ബെൻജാമിന് ഏത് കാടും കയറും. അതെന്താണെന്നറിയാവോ? മണിക്കുട്ടന്റെ സന്തോഷം മുരുകന്റെ സന്തോഷം, പിന്നെ എന്റെ മുരുകന്റെ സന്തോഷം ഈ ബലരാമന്റെ സന്തോഷം. ഈ ഉൾക്കാട്ടിന് സകല വ്യാധിക്കുള്ള മരുന്നുണ്ടെന്ന് കടത്തുമൊപ്പം പറയാറുണ്ട്. പക്ഷെ കഞ്ചാവിൽ നിന്ന് ക്യാൻസറിനുള്ള മരുന്നുണ്ടാക്കാന്ന് പറഞ്ഞാൽ സമ്മതിക്കണം മോനെ. നല്ല വഴുക്കലുണ്ട്. അമ്മ ഇതിപ്പോ 2 മണിക്കൂറായില്ലേ കാട് കയറാൻ തുടങ്ങിട്ട്, ഇതുവരെ എത്താറായില്ലേ? ഇതൊന്നും അല്ല മോനെ, കൊറേ പോണം. തീറ്റയും കുടിയും മാത്രം പോരാ മക്കളെ, വല്ലപ്പോഴും പണിയെടുക്കണം. ഇപ്പൊ ശരിയാക്കി. അതെ, ഞാൻ ഒരു കാര്യം പറഞ്ഞ പേടിക്കോ? പേടിയാ എനിക്കാ? എന്റെ അപ്പനപ്പന്മാർക്ക് പോലും പേടി എന്ന് പറയുന്നൊരു സാധനമില്ല. എന്താ കാര്യം? ഒരു പാമ്പ്. പാമ്പോ? എവിടെ? വിചാരിച്ചാലും അനങ്ങാൻ പറ്റൂല. കൊല്ലനോ? എന്തിന്? അതിനിപ്പോ എന്ത് തെറ്റ് ചെയ്തു? കാട് ഇഴജന്തുക്കൾക്കും പറവകൾക്കും മൃഗങ്ങൾക്കും സ്വന്തപ്പെട്ടതാ. അവരുടെ ലോകത്തിലേക്ക് കയറിയ നമ്മളാ കുറ്റക്കാര്. അന്ന് ചെല്ലു, വീട്ടിലെല്ലാവരുടെ മാമൻ അന്വേഷിച്ചെന്ന് പറ. പേടിച്ചിട്ടുണ്ടോ? മതി. എന്താ വച്ചി? എന്താ ഇവിടെ? ഇവര് എനിക്കുറിച്ച് വേണ്ടപ്പെട്ട പിള്ളേരാ. രാമയോട് പറഞ്ഞ് ഇവർക്ക് കുറച്ച് മരുന്ന് വേണം. അയ്യോ അച്ഛൻ്റെ, പരിചയമില്ലാത്തവരായിട്ട് രാമയ്ക്ക് കച്ചവടം ഇല്ല. അതല്ലേ ജമ്പ പറഞ്ഞ് ഇവരെ പരിചയക്കാരാണ്. ഞാൻ രാമയോട് സംസാരിച്ചു നോക്കാം. വെൽഡാമൻ നമുക്കൊരു സഹായിയാണ്. വാ നോക്കട്ടെ. സാധാരണ ഇണ്ട കച്ചവടത്തിൽ ഇന്ത്യ ഇല്ല. കണ്ടെയ്നർ വഴി സിംഗപ്പൂർ, അവിടെ നിന്നും യൂറോപ്പ്. ഇതിപ്പോ ചെമ്പൻ പറഞ്ഞോണ്ട് മാത്രം, പക്ഷെ ഒറ്റ പ്രാവശ്യത്തേക്ക് മാത്രം. എനിക്ക് 2 ആഴ്ചത്തെ സമയം. 2 ആഴ്ച? ചെടികൾ വിളഞ്ഞു നിൽക്കുക, വെട്ടി ഉണക്കി ചാക്കിൽ കയറ്റണം. സാധനം ഞങ്ങൾ പുലിയൂരിൽ എത്തിച്ചു തരും, ബാക്കി നിങ്ങളുടെ റിസ്കാണ്. വേഗം നടക്കട്ടെ, സന്ധ്യക്ക് മുമ്പ് കാറിറങ്ങിയിരിക്കണം. വന്നവര് മൊത്തം തിരിച്ചു നടക്കണം. മലവെള്ളിറങ്ങിയിരിക്കുക, ഇനിയിപ്പോ തൂക്കുപാറ കയറാതെ വരെ മാർഗമില്ല. ഒന്ന് വേഗം നടക്ക കേട്ടു. എന്താണ് ടെൻഷൻ പോലെ? തൂക്കുപാറയിൽ പുലി ഇറങ്ങിയിട്ടുണ്ട്. 2 ആഴ്ച ഇതുവരെ 4 പേരെ കൊണ്ടുവരൂ. പുലി ഇറങ്ങി എന്നറിഞ്ഞാ പിന്നെ മനസ്സമാനത്തോട് ഉറങ്ങാൻ പറ്റൂടെ ആർക്കെങ്കിലും. നാട്ടിൽ പുലി ഇറങ്ങിയ പിന്നെ പുലിയൂരുകാർക്ക് അവനേ ഉള്ളൂ. എന്റെ മുരുകൻ. ഈ നാട്ടിലിറങ്ങുന്ന പുലി മുരുകൻ എങ്ങനെ അറിയാൻ പറ്റും? കാട്ടില് വേറെ പുലികൾ ഉണ്ടാവില്ല. അത് നിങ്ങൾക്ക് കാടിനെ കുറിച്ച് അറിയാൻ പാടില്ലാത്തോണ്ടാ. ഓരോ വരയമുലിക്കും അതിൻ്റെതായ ഒരു കാടതിർത്തിയുണ്ട്. ഒരു പുലി ജീവിക്കുന്ന കാട്ടില് മറ്റൊരു പുലി വരില്ല. എണ്ണ ചേർന്ന് നേരെ തൊഴിച്ച് അപ്പോ പുലിയുള്ള കാട്ടിൽ കൂടെയാണോ നമ്മൾ ഇനി പോകുന്നത്? കാട്ടരുവി കടക്കാൻ വേറെ വഴിയില്ല. കാട് കടക്കണം.
ബലരാമേട്ടാ.